നമസ്കാരം എല്ലാവർക്കും വീക്കെൻഡ് വോയിസിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് രൂപേണ അറിയിക്കുക. അപ്പോ ഞാനിന്ന് ക്യാറ്റ് ഫിഷിന്റെ മുട്ട കൊണ്ടൊരു ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനെ ഏട്ട മുട്ട എന്നും പറയും. അപ്പൊ നമുക്ക് ഇതും കൊണ്ടൊരു ഡ്രൈ ഫ്രൈ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ. ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഏട്ടമുട്ട ഇട്ട് കൊടുക്കുക. ഏട്ടമുട്ടയ്ക്ക് നല്ല വേവാണ്, ഒരു മുക്കാൽ മണിക്കൂർ നമ്മളിങ്ങനെ വേവിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ അത് വെന്ത് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇത് ഞാൻ റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഞാനൊരു ഒരു കപ്പ് തേങ്ങയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഏട്ടമുട്ട പരുവത്തിന് വെന്ത് ഞാൻ വെള്ളമൊക്കെ ഊറ്റി മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാനായി ഞാനൊരു പാത്രം സ്റ്റൗവിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പോൾ തീ കുറച്ച് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അര സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഗരം മസാലപ്പൊടി, ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പൊടിയിടുമ്പോൾ തീ ഏറ്റവും കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഒന്നുകൂടെ ഞാൻ വഴറ്റുകയാണ്. ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഏട്ടമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇവയെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഏട്ടമുട്ടയിൽ മസാലയൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ. തേങ്ങയും കൂടി ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനാന്നോടുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഞാനിവിടെ കുറച്ച് ചൂട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഈ മസാലയൊക്കെ ഈ മുട്ടയ്ക്കകത്തൊന്ന് പിടിക്കാനെ കൊണ്ട് വേണ്ടിയാണ് കുറച്ച് ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് തീ കുറച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചു കൊടുക്കാം. അപ്പോഴേ നമ്മുടെ മുട്ടയ്ക്കകത്ത് ആ മസാലയൊക്കെ കറക്റ്റ് പിടിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുകയാണേ. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അത് തുറക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ വെള്ളമൊക്കെ പറ്റി മസാലയൊക്കെ കറക്റ്റ് പിടിച്ച് എല്ലാം പരുവത്തിന് വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഏട്ടമുട്ടയുടെ പ്രിപ്പറേഷൻ. നല്ല ടേസ്റ്റാണ്, നമ്മുടെ കണവയൊക്കെ തോരം വെക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.